ദൃശ്യം 2 പറയുന്നത് സിനിമയ്ക്കുള്ള സിനിമയോ? ദൃശ്യം 2 ൽ നമ്മളെ കാത്ത് ഞെട്ടിപ്പിക്കുന്ന ഒരു സസ്പെൻസ് ഉണ്ടോ? ദൃശ്യം 2 ൽ വരുണിന്റെ കഥാപാത്രത്തിന് എന്ത് സംഭവിച്ചുവെന്ന് തെളിയിക്കുമോ? എന്തായിരിക്കും ദൃശ്യം 2 നമ്മളെ കാത്തിരിക്കുന്നത്? എല്ലാത്തിനുമുള്ള ഉത്തരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുണ്ട്. കുൾഗുരുവിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. ദൃശ്യം 2 പ്രഖ്യാപിച്ചത് മുതൽ ആ ഒരു സിനിമയെ കുറിച്ചിട്ട് കുറേ കഥകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. സോ എന്താണ് യഥാർത്ഥത്തിൽ ദൃശ്യം 2 ന്റെ കഥ? എന്താണ് അവിടെ നടക്കുന്നത്? എന്തായിരിക്കും ശരിക്കും സിനിമയിൽ നമ്മൾ കാണാൻ പോകുന്നത്? ജിത്തു ജോസഫിന്റെ തന്നെ വാക്കുകൾ കടം എടുത്താൽ വിന്റേജ് മോഹൻലാലിന്റെ ഒരു പൂണ്ട വിളയാട്ടമായിരിക്കും ഈ ഒരു സിനിമ. നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ലാലേട്ടനെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു, ആ ഒരു വിന്റേജ് മോഹൻലാലിനെ തിരിച്ചെഴുന്ന ഒരു സിനിമയായിരിക്കും ദൃശ്യം 2 എന്നാണ് പറയുന്നത്. അത് തന്നെ ഏറ്റവും ലാലേട്ടൻ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. സോ അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു സിനിമ ഒരു ക്ലീൻ എന്റർടൈനർ ആണ് എന്നുള്ളതാണ്. ഒരു പക്കാ ഫാമിലി എന്റർടൈനർ ആയിരിക്കും ദൃശ്യം 2 എടുക്കുമ്പോൾ പലർക്കും സംശയം ഉണ്ടായിരുന്നു, ലൈക്ക് എന്തിനാണ് ഈ ഒരു സിനിമയുടെ ആവശ്യം? ദൃശ്യം തന്നെ നല്ലൊരു സിനിമയായിട്ട് ഒരു കൾട്ട് ഫിലിമായിട്ട് അവിടെ നിൽപ്പുണ്ട്. സോ അതിന്റെ പേര് ഈ സിനിമ കളയോ എന്നുള്ളൊരു സംശയം കുറെ ആളുകൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ജിത്തു ജോസഫിനെ പോലെ ഇത്രയും ഒരു വെൽ അക്ലൈംഡ് ആയിട്ട് ഒരു ഡയറക്ടർ, ലാലേട്ടനെ പോലത്തെ ഒരു ആക്ടർ, ആന്നി പെരുമാവിനെ പോലത്തെ ഒരു നിർമ്മാതാവ്, ഇവർ മൂന്ന് പേരും ഇത്രയും പെട്ടെന്ന് ഈ ഒരു സിനിമ ലോക്ക്ഡൗൺ സമയത്ത് ചിത്രീകരിക്കണമെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായിട്ടൊരു കാരണമുണ്ടായിരിക്കും. പിന്നെ ജിത്തു ജോസഫിന് തന്നെ ഭാര്യയ്ക്കും മക്കൾക്കും പോലും ആദ്യം താല്പര്യം ഉണ്ടായിരുന്നില്ല അത്ര ഈ ഒരു സിനിമ എടുക്കുന്നതിന് ആയിട്ട്. അവർ തന്നെ, പക്ഷേ ഈ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം അവർ തന്നെ പറഞ്ഞത് ഒരു ഗംഭീര സിനിമയാണ്, ഇതിലൊരു നല്ലൊരു തിരക്കഥയുണ്ട്, ഒരു സിനിമയ്ക്കുള്ള ഒരു സ്കോപ്പുണ്ട്, ഉറപ്പായിട്ടും നിങ്ങൾ ഈ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് നിർബന്ധിച്ചത് ഇതേ ഭാര്യയും മക്കളും തന്നെയാണ്. സോ ഒരു എൻറ്റയർ ഇൻഡസ്ട്രി കാത്തിരിക്കുന്ന ഒരു സിനിമ, ആ സിനിമ ഒളിപ്പിച്ചു വെക്കുന്ന സസ്പെൻസുകൾ എന്തൊക്കെയായിരിക്കും? ഓഫ്കോഴ്സ് ആ സിനിമയുടെ മെയിൻ ട്വിസ്റ്റുകളും കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ സാധിക്കത്തില്ല, ഇനി അറിഞ്ഞാലും പറയത്തുമില്ല, അത് വേറെ കാര്യം. എങ്കിലും നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കൗതുകകരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ സിനിമ സിനിമയ്ക്കുള്ളിലെ കഥയാണോ പറയുന്നത്? സിനിമയ്ക്കുള്ള സിനിമയാണോ ദൃശ്യം 2 പറയുന്നത്? ഉദാഹരണത്തിന് നമ്മുടെ ഉദയനാണ് താരമൊക്കെ പോലെ സിനിമയ്ക്കകത്ത് മറ്റൊരു സിനിമ, അതാണ് ദൃശ്യം 2. കാരണം അത് തെളിയിക്കുന്ന ഏതാനും ചില സൂചനകൾ ഈ സിനിമയിൽ പുറത്തു വന്നിട്ടുള്ള, ഈ സിനിമയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ചില സ്റ്റിൽസ് സൂചിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ലാലേട്ടനും സായികുമാറിൻ്റെ കഥാപാത്രം. സായികുമാറിൻ്റെ കഥാപാത്രം നമുക്ക് എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് പാർട്ടിൽ ഇല്ലായിരുന്നു. ആ കഥാപാത്രവുമായിട്ട് ലാലേട്ടൻ ചർച്ച ചെയ്യുന്നൊരു രംഗം കാണാം, അവർ തമ്മിലിരുന്നൊരു സന്ധ്യ സംഭാഷണം നടത്തുന്ന പോലെ ഒരു സ്റ്റില്ല് പുറത്തു വന്നിട്ടുണ്ട്. ആ സീനിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, ആദ്യത്തെ സീനിൽ ലാലേട്ടൻ വളരെ ചിരിച്ച് അവർ തമ്മിലൊരു ഒരു ഒരു ഭയങ്കര ഒരു ഹാപ്പി കോൺവെർസേഷൻ നടത്തുന്ന രീതിയിൽ ആണ് നമുക്ക് തോന്നുന്നത്. രണ്ടാമത്തെ ഒരു വിഷ്വല് നോക്കിയാൽ ലാലേട്ടൻ ഇങ്ങനെ കൈ കൂപ്പിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അതൊരു പക്ഷേ അദ്ദേഹമായിട്ട് ക്ഷമ ചോദിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ബിക്കോസ് എൻ്റെ ഒരു അസംഷൻ അനുസരിച്ച് അദ്ദേഹം ഒരു സിനിമാ പ്രവർത്തകനാണ് സായികുമാറിൻ്റെ കഥാപാത്രം. ബിക്കോസ് അദ്ദേഹം ഇരിക്കുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ മതി സായികുമാറും മമ്മൂട്ടിയായിട്ട് നിൽക്കുന്ന ഒരു ചിത്രം കാണാൻ സാധിക്കും, അതുപോലെ തന്നെ സിബി മലയിലുമായിട്ട് നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ കാണാൻ സാധിക്കും. സോ അദ്ദേഹം ഒരു സിനിമ പ്രവർത്തകനായിട്ടാണ് ഈ സിനിമയിൽ വരുന്നതെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അത് മാത്രമല്ല, ജോർജ് കുട്ടി ഭയങ്കര സിനിമാ പ്രേമിയാന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആൻഡ് ജോർജ് കുട്ടിക്ക് ഒരു തിയേറ്റർ വാങ്ങാനും ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അത് ഫസ്റ്റ് പാർട്ടിൽ അത് പറയുന്നുമുണ്ട്, ജോർജ് കുട്ടി അത് മെൻഷൻ ചെയ്യുന്നുമുണ്ട് നാട്ടിലെ തിയേറ്റർ വാങ്ങുന്ന കാര്യം. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇതിനാണോ സായികുമാറിനെ മീറ്റ് ചെയ്യുന്നത്? അതോ ജോർജ് കുട്ടിയുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ, സായികുമാർ ഫോർ എക്സാമ്പിൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറോ ആണെങ്കിൽ അദ്ദേഹമായിട്ട് പങ്കുവെക്കുന്നതാണോ അതൊരു സിനിമയാക്കാൻ വേണ്ടിയിട്ട്? സോ ആ ഒരു സിനിമാ കഥയാണോ ദൃശ്യം 2 പറയുന്നത് എന്നുള്ളതായിരുന്നു നമുക്ക് സംശയം. ഇതൊക്കെ വെറും സംശയങ്ങളാണ് കേട്ടോ, അല്ലാതെ ഇവനാണടാ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ കഥ വിനയാണെന്നുള്ളതല്ല കേട്ടോ, ഇതൊക്കെ വെറും സംശയങ്ങളാണ്, നമ്മുടെ തോന്നലുകൾ നമുക്ക് പറയാമല്ലോ. സോ തോന്നലിനെ തോന്നലായിട്ട് തന്നെ എടുക്കുക. അപ്പോൾ ഞാൻ മാസ്റ്ററിനെ ഒരു ടീസർ ഡീ കോഡിങ് ചെയ്തപ്പോൾ കുറേ ആളുകൾ പറഞ്ഞു ഇവൻ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കഥ മുഴുവൻ എഴുതി വന്നു, അപ്പം ഇവന് പോയിട്ട് സ്ക്രിപ്റ്റ് എഴുതിയാൽ പോരായിരുന്നു എന്ന് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല, നമ്മുടെ എല്ലാവരുടെയും അസംഷൻസ് ആണല്ലോ. ഇപ്പം നമ്മളാണെങ്കിലും കൂട്ടുകാരെടുത്ത് പറയത്തില്ല എടാ ഇതായിരിക്കും എൻ്റെ കഥ എന്ന് ചർച്ച ചെയ്യത്തില്ലേ. അതേ രീതിയിൽ ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, അല്ലാതെ അവിടെ ഒരു തിരക്കഥ മെനയാൻ മാത്രം ഞാൻ ആളല്ല. ദൃശ്യം 2 സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ദൃശ്യം 2 വരുമ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ജോർജ് കുട്ടിക്ക് സംരക്ഷണ വലയം ഒരുക്കിയ നാട്ടുകാർ ഈ പാർട്ടിലോട്ട് വരുമ്പോൾ, സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ ജോർജ് കുട്ടിക്ക് എതിരാകുന്നുണ്ട്. അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. കാരണം അത്രയും ഫസ്റ്റ് പാർട്ടിൽ കംപ്ലീറ്റ് നമുക്കറിയാവുന്ന കാര്യമാണ്, കാരണം ജോർജ് കുട്ടിയെ ആയിക്കോട്ടെ കുടുംബത്തിനെ ആയിക്കോട്ടെ അന്വേഷിച്ച് പോലീസോ അല്ലെങ്കിൽ മറ്റ് അധികാരികളോ വരുമ്പോൾ എല്ലാം അവിടെ സംരക്ഷണ വലയം തീർത്ത് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നാട്ടുകാരാണ്. എന്താണ് കാര്യം, എന്തിനാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് അവരെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുന്നത് എന്ന് ഭയങ്കര രോഷാകുലരാകുന്ന ഒരു നാട്ടുകാരെ അവർ വികാരങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ അവർ കുറച്ച് എതിരാകുന്നുണ്ട്. ബിക്കോസ് അവർക്ക് നാച്ചുറലായിട്ടൊരു സംശയം വരുന്നുണ്ട്, ലൈക്ക് ഇവരെന്തോ തെറ്റ് ചെയ്തിട്ടാണല്ലോ ഇവരിങ്ങനെ പോലീസ് പിന്തുടരുന്നത് എന്നുള്ളൊരു ഡൗട്ട് അവരുടെ ഉള്ളിൽ വരുന്നുണ്ട്. ഈ കാര്യം സ്ഥിരീകരിച്ചത് സംവിധായകനായിട്ടുള്ള ജിത്തു ജോസഫ് തന്നെയാണ്. പിന്നെ
ദൃശ്യം ടുവിനെ കുറിച്ച് പ്രചരിക്കുന്ന പല കഥകളുണ്ട് യൂട്യൂബിൽ തന്നെ, അല്ലാതെ പൊതുവെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ പ്രചരിച്ചിട്ടുള്ള കുറേ കഥകളുണ്ട്. പക്ഷേ അതിൽ പ്രചരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പോലീസ് സ്റ്റേഷൻ ഇടിയുന്നുണ്ട്, പോലീസ് സ്റ്റേഷൻ തകരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിലൊരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്, അത് ഫേക്ക് ന്യൂസാണ്. പോലീസ് സ്റ്റേഷൻ തകരുന്നില്ല, പോലീസ് സ്റ്റേഷൻ ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. പക്ഷേ വരുണിൻ്റെ കൊലപാതകത്തിൻ്റെ പുനരന്വേഷണമാണോ ഈ കഥ എന്നുള്ള കാര്യവും സ്ഥിരീകരിച്ചിട്ടില്ല. അവിടെയാണ് സിനിമയുടെ ആ ഒരു പ്രധാനപ്പെട്ട മെയിൻ എലമെൻറ്റ് കിടക്കുന്നത്. അത് ദൃശ്യം ടുവിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്, ഐ മീൻ ഫസ്റ്റ് പാർട്ടിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് സെക്കൻഡ് പാർട്ട് ദൃശ്യം ടു എന്ന് പറയുന്നത്. പക്ഷേ വരുണിൻ്റെ കൊലപാതകത്തിൻ്റെ ഒരു അന്വേഷണത്തിന് ഒരു അവസാനം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇവിടെ ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. ദൃശ്യത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് അവസാനിക്കുന്നത് പോലീസ് സ്റ്റേഷൻ സീനിലാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലാലേട്ടൻ്റെ കഥാപാത്രം ജോർജ് കുട്ടി ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു സീനിലാണല്ലോ. ആ ഒരു സീനിൽ ലാലേട്ടൻ ഒരു ഒരു ബ്രൗൺ കളർ ഷർട്ടും മുണ്ടുമാണ് ധരിച്ചിരിക്കുന്നത്. അതേ ലൈക്ക് അതേ കോസ്റ്റ്യൂമിൽ തന്നെ ലാലേട്ടൻ്റെ ഒരു ചിത്രം ദൃശ്യം ടുവിൽ നിന്ന് ലീക്കായിട്ടുണ്ട്. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഭയങ്കര വൈറലായിട്ട് പോയിട്ടൊരു ഫോട്ടോ ഉണ്ട് ജോർജ് കുട്ടി ഇങ്ങനെ നടന്നു വരുന്നൊരു അതേ ഗെറ്റപ്പിൽ വരുന്നത്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, കഴിഞ്ഞ ഫസ്റ്റ് സീസണിൽ അതായത് ഫസ്റ്റ് പാർട്ടിൽ വരുമ്പോഴത്തേക്ക് ലാലേട്ടൻ്റെ ഗെറ്റപ്പ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. താടി ഉണ്ടായിരുന്നില്ല, അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. പിന്നെ ഫേഷ്യൽ വന്ന് ഒരു ഡിഫറൻസ് അത് വേറെ ഉണ്ടല്ലോ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനപ്പുറത്തേക്കും ഈ താടിയുടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. പക്ഷേ ആ അതേ കോസ്റ്റ്യൂമിലാണ് ലാലേട്ടൻ ഇറങ്ങി വരുന്നത്. സോ ദൃശ്യം ടു, അതായത് ദൃശ്യം വൺ എവിടെ എൻഡപ്പ് ചെയ്തു, അവിടെ നിന്നാണോ ദൃശ്യം ടു വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്, അതേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന സീനിൽ നിന്നാണോ ദൃശ്യം ടു റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യവും സംശയമുള്ള കാര്യം തന്നെയാണ്. ദൃശ്യം ടുവിലോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് മാറ്റങ്ങളുണ്ട്. സെറ്റിൻ്റെ കാര്യമൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പുതിയൊരു സെറ്റ്, അതായത് കുറച്ച് പോർഷൻസ് അറ്റാച്ച് ചെയ്യേണ്ട വന്നു, ക്രിയേറ്റ് ചെയ്യേണ്ട വന്നിട്ടൊക്കെയുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഒരു സെറ്റ് വർക്കൊക്കെ ഇഷ്ടംപോലെ അതിൻ്റെ ഫോട്ടോസൊക്കെ ഭയങ്കര വൈറലായിട്ട് പോയിട്ടുള്ളതാണ്. ഗംഭീര സെറ്റ് വർക്ക് തന്നെയാണ്. വിഷ്വലി അതൊരു ശരിക്കും ഒരു വീടാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലെല്ലാം പക്ക രണ്ടിൻ്റെയും സെറ്റ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. ആൻഡ് ഇപ്പോൾ ആ സെറ്റൊക്കെ പൊളിച്ചിട്ടുമുണ്ട്. ആൻഡ് പിന്നെ മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ക്യാരക്ടേഴ്സിൻ്റെ പ്രായത്തിൽ വന്നിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് മക്കളുടെ ആ ഒരു ഗ്രോത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ എന്താണേലും സിനിമയിലുണ്ടായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ഒരു ഫാമിലി അനുഭവിക്കുന്ന ട്രോമ ഇതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് പിന്നെ മറ്റൊരു കാര്യമാണ്, ദൃശ്യമായതുകൊണ്ട് തന്നെ, ദൃശ്യം ടു ആയതുകൊണ്ട് തന്നെ ദൃശ്യത്തിനെ പോലെ തന്നെ ഗംഭീര ട്വിസ്റ്റും ടേണും ഒക്കെ ഉള്ളൊരു സിനിമയാണോ ഇതെന്നുള്ളത്. ചെറിയ ചെറിയ ട്വിസ്റ്റുകൾ ടേണുകൾ ഈ സിനിമയിലും എക്സ്പെക്ട് ചെയ്യാമെന്ന് തന്നെയാണ് സംവിധായകൻ പറയുന്നത്. പക്ഷേ ഒരു വലിയ ട്വിസ്റ്റ് പ്രതീക്ഷ നിങ്ങൾ ഒരിക്കലും ഈ സിനിമ കാണരുത്. ഈ സിനിമ കുറച്ചും കൂടെ ഒരു ഇമോഷണൽ ഡ്രാമയാണ്, കുറച്ചും കൂടെ ഒരു സോക്കോൾഡ് മെലോ ഡ്രാമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു സിനിമയാണ്. ദൃശ്യം പപ്പാതിയായിരുന്നു, അതായത് പകുതി ഫാമിലി ഡ്രാമയും പകുതി ത്രില്ലറും ആയിരുന്നു. പക്ഷേ ഇത് ത്രില്ലർ എന്നുള്ള സ്വഭാവം, ത്രില്ലർ തന്നെയാണ് സിനിമ, പക്ഷേ അറ്റ് ദ സെയിം ടൈം കുറച്ചും കൂടെ ഒരു ഫാമിലി ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ആ ഒരു ഫാമിലിയുടെ കോൺസിക്വൻസ്, ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിന് ശേഷം ആ ഫാമിലി അനുഭവിക്കുന്ന കുറച്ച് ട്രോമാസ് ഉണ്ട്. അത് ഫസ്റ്റ് പോർഷനിൽ, അതായത് ഫസ്റ്റ് ദൃശ്യത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ അത് കാണിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് കാലം പോകെ പോകെ അവരനുഭവിക്കുന്ന ചില ട്രോമാസ് ഉണ്ട്. ആ ട്രോമാസ് വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന ഒരു നല്ലൊരു ഫാമിലി ക്ലീൻ എൻ്റർടൈനറാണ് ഈ സിനിമ. എന്നാൽ ഇതിൻ്റെ അകത്ത് രസിക്കാവുന്ന എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് നൽകുന്ന കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെൻസും ഈ സിനിമയിലുണ്ട്. ആ മൊമെൻസ് എന്താണെന്നുള്ളതാണ് അവിടെയാണ് ഇതിൻ്റെ ഒരു രസച്ചരട് പൊട്ടാതെ കിടക്കുന്നത്. അത് പൊട്ടാതെ തന്നെ അങ്ങനെ തന്നെ കിടക്കട്ടെ. സോ ദൃശ്യത്തിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളും എന്താണ്, ആ കഥ എങ്ങനെ ആയിരിക്കും പോവുക, അതിൻ്റെ ഒരു ബേസിക് ഔട്ട്ലൈനാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, അല്ലെങ്കിൽ ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളുടെ ബന്ധുക്കളിലേക്കും ആളുകളിലേക്കും ഒക്കെ ഇത് എത്തിക്കുക. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, വീണ്ടും സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്നും കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.